നമസ്കാരം. കരുവന്നൂർ സഹകരണ ബാങ്ക് വീണ്ടും വാർത്തകളിൽ ഇടം നേടുന്നു. തൃശൂരിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപി കേന്ദ്ര സഹമന്ത്രിയായി തൃശൂരിലേക്ക് എത്തിയതിനു ശേഷം പല നടപടിക്രമങ്ങളെയും കുറിച്ച് അദ്ദേഹം ആലോചിക്കുകയുണ്ടായി. മുല്ലപ്പെരിയാർ അടക്കമുള്ള വിഷയത്തിൽ കേരളത്തിന് വേണ്ടി എന്ത് ചെയ്യാനാകും എന്നുള്ള ആലോചനയിൽ തന്നെയാണ് സുരേഷ് ഗോപി. ഇതുപോലെ കൊല്ലത്ത് എണ്ണ നിക്ഷേപമുണ്ട് എന്നുള്ള വാർത്ത കണ്ടു. ആ വാർത്തയെ അടിസ്ഥാനപ്പെടുത്തി ഏത് തരത്തിലാണ് നമ്മളുടെ എണ്ണ നിക്ഷേപങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ അത് കണ്ടെത്താൻ സാധിക്കും എന്നുള്ള ആലോചനയിലും കേന്ദ്രവുമായി ബന്ധപ്പെട്ട് അത്തരം പദ്ധതികളുടെ അന്വേഷണത്തിലുമാണ് സുരേഷ് ഗോപി. കേരളത്തിന്റെ തീരപ്രദേശങ്ങളും വനമേഖലകളും ആധ്യാത്മ കേന്ദ്രങ്ങളുമെല്ലാം ബന്ധപ്പെടുത്തിക്കൊണ്ട് ടൂറിസം മേഖലയ്ക്ക് തനതായ ഒരു വ്യക്തിത്വവും വികസനവും കൊണ്ടുവരുവാനുള്ള ശ്രമങ്ങൾ അക്കൂട്ടത്തിൽ നടക്കുന്നുണ്ട്. എന്നാൽ ഇതിലെല്ലാം ഉപരിയായി സുരേഷ് ഗോപി പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്, കരുവന്നൂരിൽ കൃത്യമായ രീതിയിൽ ഒരു പരിഹാരം ഉണ്ടാക്കും. കരുവന്നൂർ സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ചവർക്ക്, നിക്ഷേപം നഷ്ടപ്പെട്ട ആളുകൾക്ക് അവരുടെ നിക്ഷേപം തിരികെ കിട്ടുന്നതിനുള്ള കൃത്യമായ നടപടിക്രമങ്ങൾ താൻ കൈക്കൊള്ളുന്നതായിരിക്കും എന്നാണ് സുരേഷ് ഗോപി തെരഞ്ഞെടുപ്പിന് മുൻപേ തന്നെ പ്രവചിച്ചിരുന്നത്. തെരഞ്ഞെടുപ്പിൽ ജയിച്ചാലും ഇല്ലെങ്കിലും താൻ തൃശൂരിന്റെ കൂടെ ഉണ്ടാകും, കരുവന്നൂരിന്റെ കൂടെ ഉണ്ടാകും എന്നാണ് അന്ന് സുരേഷ് ഗോപി പറഞ്ഞത്. അത് തന്നെയാണ് ഇപ്പോൾ ഫലത്തിൽ സംഭവിക്കുന്നത്. സുരേഷ് ഗോപി കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസുമായി ഉണ്ടായ കേസുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഏത് വിധേനയും കരുവന്നൂരിൽ പണം നിക്ഷേപിച്ചവർക്ക് നഷ്ടമായ നിക്ഷേപം തിരിച്ചു കിട്ടുവാനുള്ള ഫലപ്രദമായ മാർഗങ്ങളെ കുറിച്ചാണ് സുരേഷ് ഗോപി ആലോചിക്കുന്നത് എന്നാണ് അറിയുന്നത്. ഇത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടിയാകും, ഇരുട്ടടിയാകും എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. കരുവന്നൂരിൽ പണം നഷ്ടമായ നിക്ഷേപകർക്ക് ഏത് വിധേനയും പണം തിരിച്ചു കൊടുക്കണം എന്നുള്ള ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് സുരേഷ് ഗോപി കരുവന്നൂർ ബാങ്കിൽ നിന്നും തൃശൂർ കോർപ്പറേഷൻ ഓഫീസ് വരെയുള്ള ഏതാണ്ട് 19 കിലോമീറ്റർ ദൂരം അദ്ദേഹം മഴയത്തും വെയിലത്തുമായി പദയാത്ര നടത്തുകയുണ്ടായി. അന്ന് സുരേഷ് ഗോപിയോടൊപ്പം ആ പദയാത്രയിൽ പങ്കെടുത്തത് 10,000-ങ്ങളാണ്. ആ ഐക്യദാർഢ്യം തന്നെയാണ് ഇപ്പോഴും സുരേഷ് ഗോപി എന്ന ജനപ്രതിനിധിയോട് ജനങ്ങൾക്കുള്ള വൈകാരികമായ ബന്ധം കൂടുതൽ ഉണ്ടാകുന്നതും. സുരേഷ് ഗോപി പറഞ്ഞ വാക്ക് പാലിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ കരുവന്നൂരിൽ പണം നിക്ഷേപിച്ച നഷ്ടമായ എല്ലാ നിക്ഷേപകർക്കുമുള്ള ഏക പ്രതീക്ഷ. ഇതിൽ സി പി എമ്മും ആകെ അങ്കലാപ്പിലായിരിക്കുന്നു. കാരണം സുരേഷ് ഗോപി ഈ വിഷയത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ സി പി എമ്മിന്റെ നഷ്ടമായിരിക്കുന്ന പ്രതിച്ഛായയ്ക്ക് ഒന്നുകൂടി മങ്ങലേൽക്കും എന്ന് തന്നെയാണ് പറയപ്പെടുന്നത്. സി പി എമ്മിന്റെ മന്ത്രിമാരടക്കമുള്ള ആളുകളാണ് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസുമായി പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് എന്നറിയുമ്പോൾ സി പി എമ്മിന് ഇക്കാര്യത്തിലുള്ള ആശങ്കകളും തലവേദനകളും ചെറുതൊന്നുമല്ല. ഒന്നാം പിണറായി വിജയൻ സർക്കാരിൽ സഹകരണ വകുപ്പ് മന്ത്രിയായിരുന്ന എ സി മൊയ്തീൻ അടക്കമുള്ള ആളുകളുടെ വീട്ടിലാണ്, സി പി എമ്മിന്റെ സമുന്നതരായ നേതാക്കളുടെ വീട്ടിലാണ് ED 24 മണിക്കൂർ നീളുന്ന റെയ്ഡ് നടത്തിയത്. കൂടാതെ സി പി എമ്മിന്റെ MLA മറ്റ് പ്രമുഖ നേതാക്കളെ എല്ലാവരെയും തൃശൂരിൽ നിന്ന് ED പലതവണ വിളിച്ചു വരുത്തിയുകൊണ്ട് അവസാനം തൃശൂർ ജില്ലാ സെക്രട്ടറിയായ MM വർഗീസിൽ വരെ ഈ കാര്യം എത്തി നിൽക്കുകയുണ്ടായി. സി പി എം അടപടലും പെട്ടു നിൽക്കുന്നൊരവസ്ഥയിലേക്ക് കരുവന്നൂർ ബാങ്ക് വിഷയം ചെന്നെത്തുകയുണ്ടായി. അതായത് തൃശൂരുമായി ബന്ധപ്പെട്ട സി പി എമ്മിന്റെ സമുന്നതരായ നേതാക്കൾക്കെല്ലാം കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധമുണ്ട് എന്ന തരത്തിൽ കഥകൾ വരികയായി. ഇതിന് കൃത്യമായ രീതിയിൽ ഒരു പ്രതിരോധം തീർക്കുവാൻ സി പി എമ്മിന് ഒരിക്കലും സാധിച്ചിരുന്നില്ല എന്നുള്ളതാണ്. ED ആവട്ടെ പൂർവാധികം ശക്തിയോടുകൂടി തെരഞ്ഞെടുപ്പിന് ശേഷവും കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട് സി പി എം നേതാക്കളെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു, ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിച്ചു വരുത്തിക്കൊണ്ടിരിക്കുന്നു. ഇതിനിടയിലാണ് കരുവന്നൂർ ബാങ്കിൽ നിന്നും അടിച്ചുമാറ്റി പണം കൊണ്ട് സി പി എമ്മിന് മേഖലാ ഓഫീസ് പണിയുവാൻ വേണ്ടി സ്ഥലം വാങ്ങി എന്നുള്ള കേസിൽ വരെ ED സി പി എമ്മിനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നത്. അതെന്ത് തന്നെയായാലും ഇപ്പോൾ കരുവന്നൂരിൽ മറ്റു പല ട്വിസ്റ്റുകളും ഉണ്ടാകുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. കരുവന്നൂർ ബാങ്കിൽ നിന്നും സി പി എമ്മിന്റെ ഒരു സഹകാരിക്ക് 50 ലക്ഷം രൂപയുടെ ഒരു വായ്പ തരപ്പെടുത്തുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട മന്ത്രി രാജീവ് തന്നെ നേരിട്ട് ഇടപെട്ടിരുന്നു എന്ന് ഒരു സി പി എം നേതാവ് തന്നെ വ്യക്തമാക്കിയ സാഹചര്യത്തിൽ ഇനി എന്താണ് സുരേഷ് ഗോപിയുടെ ഈ വിഷയത്തിലുള്ള നീക്കം എന്ന് കണ്ടറിയുവാൻ വേണ്ടി തന്നെയാണ് തൃശൂരിലെ നിവാസികൾ എല്ലാവരും കാത്തിരിക്കുന്നത്. അതായത് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് ഉന്നത തലത്തിലുള്ള ഏതെങ്കിലുമൊക്കെ സി പി എം നേതാക്കൾക്ക് സ്ഥാനചലനം ഉണ്ടാകും, ഏതെങ്കിലുമൊക്കെ വിക്കറ്റ് തെറിക്കും എന്നുള്ള സൂചനകളാണ് നേരത്തെ തന്നെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ബഹുമാനപ്പെട്ട നിയമവകുപ്പ് മന്ത്രി രാജീവിന്റെ പേര് ഇത്തരം പരാമർശങ്ങളിലേക്ക് വന്നു ചേരുമ്പോൾ ആരാണ്, എങ്ങനെയാണ്, എപ്പോഴാണ് തെറിക്കുക എന്നുള്ള ആശങ്കയിൽ തന്നെയാണ് ഇപ്പോൾ ജനം ഇരിക്കുന്നത്. എന്തായാലും ഏത് വിധേനയും കുറച്ച് പണം എത്തിച്ച് കരുവന്നൂരിൽ പണം നഷ്ടപ്പെട്ടവർക്ക് അത് തിരിച്ചു കൊടുക്കുവാൻ വേണ്ടിയുള്ള സി പി എമ്മിന്റെ ശ്രമങ്ങളെല്ലാം ഊർജിതമായി നടക്കുമ്പോഴാണ് ഇപ്പോൾ സുരേഷ് ഗോപി കരുവന്നൂർ വിഷയത്തിൽ കൂടുതൽ താല്പര്യത്തോടുകൂടി പൂർവാധികം ഊർജ്ജസ്വരതയോടുകൂടി ബന്ധപ്പെടുന്നത്, ഇറങ്ങി
തിരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അറിയുന്നത്. ഇത് കരിവന്നൂരിൽ പണം നഷ്ടപ്പെട്ട നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം വളരെ ആശാവഹമായ കാര്യം തന്നെയാണ്. എന്നാൽ CPMനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ തലവേദനയാണ്, തിരിച്ചടിയാണ്. തെരഞ്ഞെടുപ്പിൽ താൻ പരാജയപ്പെട്ടാലും വിജയിച്ചാലും തൃശൂരിലുണ്ടാവും, തൃശൂർക്കാരോടൊപ്പം എന്നും ഉണ്ടാകും എന്ന് സുരേഷ് ഗോപി കൊടുത്ത വാക്ക് തന്നെയാണ് ഇപ്പോൾ അദ്ദേഹം പാലിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ പാലിക്കാൻ ശ്രമിക്കുന്നത് എന്ന് വേണം ഇതിൽ നിന്നും മനസ്സിലാക്കാൻ. സുരേഷ് ഗോപി തൃശൂർ ജനതയോടൊപ്പം ഉണ്ട്, തൃശൂർ ഞാനിങ്ങ് എടുക്കുക എന്ന് സുരേഷ് ഗോപി പറഞ്ഞതിനെ കളിയാക്കി നിശിതമായി വിമർശിച്ച ആളുകൾക്കൊന്നും ഇപ്പോൾ യാതൊരു തരത്തിലുള്ള മറുപടിയില്ല. ഏതാണ്ട് 75,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് തൃശൂരിൽ നിന്നും തൃശൂർ നിവാസികൾ സുരേഷ് ഗോപിയെ ജയിപ്പിച്ച് പാർലമെന്റിലേക്ക് അയച്ചത്, കേന്ദ്രമന്ത്രിയാക്കിയത്. കേന്ദ്രമന്ത്രി എന്ന രീതിയിൽ താൻ കേരളത്തിന്റെ മാത്രം മന്ത്രിയല്ല, തമിഴ്നാടിന്റെ കൂടി മന്ത്രിയാണ് എന്ന് സുരേഷ് ഗോപി പറയുമ്പോൾ തന്നെ തൃശൂരിനെ താൻ തന്റെ തലയിൽ തന്നെയാണ് എടുത്തു വച്ചിരിക്കുന്നത് എന്നാണ് സുരേഷ് ഗോപി പറയുന്നത്. അതായത് തൃശൂരിന്റെ ചെറുതും വലുതുമായ ഏതെല്ലാം വിഷയങ്ങളിൽ തനിക്ക് ഇടപെടാൻ പറ്റുമോ, ആ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം ഉണ്ടാക്കുവാൻ പറ്റുമോ, അതിനുവേണ്ടി താൻ എന്നും നിലകൊള്ളും എന്ന് സുരേഷ് ഗോപി പറയുമ്പോൾ തീർച്ചയായിട്ടും തൃശൂരിലെ ഏറ്റവും വലിയ പ്രശ്നമായി ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന കരിവന്നൂർ ബാങ്ക് തട്ടിപ്പുകേസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ, തൃശൂരിൽ ആ കേസുമായി ബന്ധപ്പെട്ട് പണം നഷ്ടപ്പെട്ട എല്ലാ നിക്ഷേപകർക്കും അവരുടെ പണം തിരിച്ചു കൊടുക്കുവാനുള്ള മാർഗങ്ങൾ സുരേഷ് ഗോപി ഉണ്ടാക്കും, അതിന് ഏതറ്റം വരെയും സുരേഷ് ഗോപി പോകും എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. ഇതിൽ കൃത്യമായ ദുസൂചനകൾ കിട്ടിയ സീതാറാം യെച്ചൂരി അടക്കമുള്ള CPMന്റെ കേന്ദ്ര കമ്മിറ്റികൾ എല്ലാവരും തന്നെ ഇപ്പോൾ കേരളത്തിൽ CPMനോടൊരു നിർദ്ദേശം കൊടുത്തിരിക്കുന്നു, കരിവന്നൂർ ബാങ്ക് തട്ടിപ്പുകേസുമായി ബന്ധപ്പെട്ട എല്ലാവിധ രേഖകളും CPMന്റെ കേന്ദ്ര കമ്മിറ്റിക്ക് പരിശോധിക്കുവാൻ വേണ്ടി കൊടുക്കണം എന്ന് പറയുമ്പോൾ അവരും ഊർജിതമായ എന്തൊക്കെയോ നടപടികൾ കൈക്കൊള്ളാൻ പോകുന്നു എന്ന് തന്നെയാണ് അറിയുന്നത്. എന്തായാലും CPMന് അകത്ത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇനിയും കൂടുതൽ തലകൾ ഉരുളും എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. കരിവന്നൂരിലെ നിക്ഷേപകർക്ക് ഏത് വിധേനയും പണം തിരികെ കൊടുക്കണം എന്നുള്ള ഊർജിത ശ്രമവുമായി സുരേഷ് ഗോപി മുന്നിട്ടിറങ്ങുമ്പോൾ തീർച്ചയായും CPMന് ഇത് വലിയ തലവേദനയാകുന്നു, തിരിച്ചടിയാകുന്നു. കരിവന്നൂരിൽ പണം നിക്ഷേപിച്ച ആളുകൾക്ക് അതൊരു വലിയ ആശ്വാസമാകുന്നു. സുരേഷ് ഗോപി തങ്ങൾക്കൊപ്പം നിന്ന് ഈ പണം വാങ്ങിത്തരും എന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് അവർ. എന്തായാലും എന്താണ് കരിവന്നൂരിൽ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം.